ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 40 വർഷമായി നമ്മൾ കാത്തിരുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു. ഞാനും പോയി ഇന്ന് തന്നെ ബൈപ്പാസിലൂടെ ഒന്ന് കയറാൻ. 1 മണിക്കായിരുന്നു ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. ഞങ്ങൾ അതുവഴി ഒരു 2 മണിയാകുമ്പോൾ പോയപ്പോഴും ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ കോൺഫറൻസിൽ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് ഓപ്പൺ ആക്കി നാട്ടുകാർക്ക്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല ബ്ലോക്കായി. അപ്പം അത് വീണ്ടും ക്ലോസ് ചെയ്തിട്ടു. ഞങ്ങൾ അതുകൊണ്ട് അതൊന്ന് പിന്നെ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു 3:30 ആയപ്പോഴത്തേക്കും പോലീസ് അവിടുന്ന് പോലീസ് വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് വണ്ടിയൊക്കെ മാറ്റി പിന്നെയും തുറന്നു തന്നു. അപ്പം ഞങ്ങളും കയറി ബൈപ്പാസിലേക്ക്. ഏതാണ്ട് 40 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ആലപ്പുഴക്കാർക്ക് ഈ ബൈപ്പാസ് ഓപ്പണായി കിട്ടിയത്. കൊമ്മാടി മുതൽ ST കോളേജ് വരെയുള്ള ഈ ബൈപ്പാസിൻ്റെ നീളം 6.8 കിലോമീറ്റേഴ്സ് ആണ്. ഇത് NH66 ഭാഗമാണ്. പല പാർട്ടിക്കാരും ഇതിൻ്റെ മേലെ കൂടെ ജാഗ്രത നടത്തുകയാണ്. അതുകൊണ്ടാണ് ഒന്നാമത് ബ്ലോക്ക് ആയത്. ഇന്ന് ഉദ്ഘാടന ദിവസമായിട്ട് നമ്മളെപ്പോലെ എല്ലാവരും വീഡിയോ എടുത്താണ് കേട്ടോ പോകുന്നത്. ഈ ബൈപ്പാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? കേരളത്തിൽ ആദ്യത്തെ ബീച്ചിൻ്റെ മേലെ കൂടിയുള്ള ബൈപ്പാസാണിത്. നമ്മളിപ്പം ബീച്ചിൻ്റെ മേലെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൻ്റെ മേലെ കേട്ടോ മടുപ്പുള്ള ബീച്ചിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാരും റോട്ടിൽ നിന്ന് കടലിന്റെ വ്യൂ എടുത്തിട്ട് കേട്ടോ പോന്നേ. പുതിയ ബൈപ്പാസ് മലാരിയോ വണ്ടി പഞ്ചറായി. ഈ മനോരമ ന്യൂസ് വരൊക്കെ ആൾക്കാരെ അഭിപ്രായത്തിൽ ചോദിക്കുന്നുണ്ടോ? ബൈക്കിൽ വരുന്നവരൊക്കെ സൈഡിൽ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് കാറായതുകൊണ്ട് നിർത്തി വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതാണ് നമ്മളുടെ ബൈപ്പാസിൽ നിന്നുള്ള ബീച്ച് വ്യൂ. സീ വണ്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ നിർത്തി വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. Thank you.
എല്ലാ ന്യൂസ് ചാനലുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്. കോൺഗ്രസിനെ മാത്രം കാണാനില്ല, ബാക്കി രണ്ട് പാർട്ടിക്കാരും ഉണ്ട്. നമ്മളിപ്പോ ഈ ഇറക്കം കഴിയുമ്പോഴത്തേക്ക് ഈ ബൈപ്പാസിന്റെ ടോൾ ബൂത്ത് എത്തും. ആക്ച്വലി കേരള സർക്കാർ പണിയുന്ന പാലങ്ങൾക്കും റോഡുകൾക്കും ഒന്നും ടോൾ ബൂത്ത് വെക്കാറില്ല. പക്ഷെ ഇത് കേന്ദ്ര സർക്കാർ കൂടെ ഇത് പണിയാൻ വേണ്ടി ഷെയർ ഇട്ടത് കാരണമാണ് ടോൾ ബൂത്ത് വെച്ചത്. കേരള സർക്കാർ അപേക്ഷ കൊടുത്തിട്ടും കേന്ദ്രം ടോൾ ബൂത്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ടോൾ ബൂത്ത് വെച്ചത്. സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള റോഡാണ്. ടോളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടാ, ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ബൈപ്പാസിന്റെ വീഡിയോയുടെ തീരാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.